ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു താഴ്വാരം. താഴ്വാരം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴ്വാരം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ബെല്ലൈക്കൺ കൂടി അമർത്തുക. 100+ രോഗികളെ കുത്തിവെച്ചിരുന്ന ഒരു നഴ്സ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കുറ്റസമ്മതം നടത്തിയ വാർത്ത ലോക മനസ്സാക്ഷി തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിലേറെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള കാരണമാണ്. 2005-ഉം 2009-ഉം ഇടയിലാണ് വടക്കൻ ജർമ്മനിയിലെ 2 ടൗണുകളിലെ ഹോസ്പിറ്റലുകളിൽ നീൽസ് ഹോഗൻ എന്ന നഴ്സ് കൊലപാതകങ്ങൾ നടത്തിയത്. എങ്ങനെയാണ് ഇയാൾ രോഗികളെ കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, ഹാർട്ട് അറ്റാക്കിന് ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്ന വിധത്തിൽ രോഗികൾക്ക് മാരക ഡോസിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നു. മരുന്നിൻ്റെ ശക്തിയിൽ അബോധാവസ്ഥയിലാകുന്ന രോഗിയെ കൃത്രിമ ശ്വാസോച്ഛാസം നൽകി ജീവിപ്പിക്കാനും ഈ കൊലയാളി ശ്രമിക്കും. അങ്ങനെ ഏതാനും രോഗികളെ ഈ സീരിയൽ കില്ലർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 100+ ജീവനുകളാണ് ഈ കൊലയാളി നഴ്സിൻ്റെ കൈകളിൽ അവസാനിച്ചത്. എന്തിനാണ് ഇയാൾ ഇത്തരത്തിൽ വിചിത്രമായ കൊലപാതകം നടത്തുന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരം ലോക മനസ്സാക്ഷി തന്നെ ഞെട്ടിച്ചു കളയുന്നതായിരുന്നു. മാരക ഡോസിൽ മരുന്ന് ശരീരത്തിൽ ചെന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന രോഗികൾ അബോധാവസ്ഥയിലാകുമ്പോൾ കൃത്രിമ ശ്വാസോച്ഛാസം നൽകി രക്ഷപ്പെടുത്തി രോഗികളുടെ ബന്ധുക്കളുടെ മുമ്പിൽ വീരനായകൻ്റെ ഒരു ഹീറോയുടെ പരിവേഷം കെട്ടാനായിരുന്നു നീൽസ് ഹോഗൻ എന്ന ജർമ്മൻ പുരുഷ നഴ്സ് ഇത്രയേറെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത്. സമാനമായ മറ്റ് കേസുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന ഹോഗലിനെ പുതിയ കേസിൻ്റെ വിചാരണയ്ക്ക് ജർമ്മനിയിലെ ഓൾഡൻബർഗ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ലോക മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക.